ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ വെള്ളം കുടിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഗുണം മാത്രമേ ഉള്ളൂ എന്നാൽ നമ്മൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഇതുപോലെയുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ടിഷ്യൂസ് അതായത് പേശികളൊക്കെ വലിഞ്ഞു വരും ഇങ്ങനെ ഈ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് തന്നെ വെള്ളം എത്തുകയും ഇതുമൂലം നമ്മുടെ ശരീരത്തിലെ ഉള്ള ദ്രാവ നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള ദ്രാവകത്തിൻ്റെ സന്തുലിതാവസ്ഥ അവിടെ മാറുകയും ചെയ്യും ഇങ്ങനെ പെട്ടെന്ന് ഒരു ചേഞ്ച് വരുമ്പോൾ നമ്മുടെ ശരീരത്തിനും മോശമാണത് ഇനി ഇങ്ങനെ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നതിന് മൂലം നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാവുക എന്ന് നോക്കാം ആദ്യത്തേതാണ് നമ്മുടെ ആമാശയ ഭിത്തിയിലേക്ക് വെള്ളം തെറിച്ച് വീഴുന്നു നമ്മുടെ ഇങ്ങനെ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ വയറ്റിലേക്ക് അത് പെട്ടെന്ന് എത്തുകയും ആമാശയ ഭിത്തിയിലേക്ക് അത് തെറിച്ചു പോവുകയും അങ്ങനെ നമ്മുടെ ആമാശയ ഭിത്തികളിൽ കേടുപാട് സംഭവിക്കുകയും പിന്നീട് അത് ഉദര രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ഒരു പ്രാവശ്യം കുടിക്കുന്ന കാര്യമല്ല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ കണ്ടിന്യൂസ് വെള്ളം തെറിക്കുകയും ഭിത്തിയിൽ ഡാമേജ് വരികയും ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് ഇതുമൂലം നമ്മുടെ ദഹന വ്യവസ്ഥയെ ഇത് ബാധിക്കുകയും ചെയ്യും രണ്ടാമത്തെ കാര്യമാണ് ഇത് സന്ധിവാദത്തിന് കാരണമാകും അതായത് പെട്ടെന്ന് നമ്മൾ അമിതമായിട്ട് നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ ഈ വെള്ളമൊക്കെ സന്ധികളിൽ കെട്ടിക്കിടക്കുവാനും പിന്നീട് കുറേ കാലത്തിന് ശേഷം അത് സന്ധിവാദം പോലെയുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് പോലും നമുക്ക് ദാഹം ശമിക്കുകയില്ല നമ്മൾ ഇരുന്നു കൊണ്ട് സാവധാനം വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മുടെ ദാഹം ശമിക്കുകയുള്ളൂ നാലാമത്തെ കാര്യമാണ് ഇത് വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു നമ്മൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് മൂലം വൃക്കയിലേക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി എത്തുന്ന വെള്ളം നന്നായിട്ട് ഫിൽറ്റർ ചെയ്യാതെ വരികയും അവിടെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി അത് മൂത്രസഞ്ചിയിലേക്കും കൂടി വ്യാപിക്കാൻ വേണ്ടിയുള്ള സാധ്യത കൂടുകയും അങ്ങനെ വൃക്കയും മൂത്രസഞ്ചിയൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അഞ്ചാമത്തെ കാര്യമാണ് ഇത് നെഞ്ചരിച്ചിലിനും അൾസറിനും കാരണമാകും നമ്മൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് മൂലം അന്നനാളത്തിന് സമ്മർദ്ദം കൂടുകയും ഇത് അന്നനാളത്തിനും ആമാശയത്തിനും ഇടയിലുള്ള പേശികളെ കേടുപാട് സംഭവിക്കുന്നതിനും കാരണമാകും ഇങ്ങനെ മൂലം വയറ്റിലുള്ള ആസിഡുകൾ അന്നനാളത്തിലേക്ക് തിരിച്ചു വരുന്നത് അതായത് ആസിഡ് റിഫ്ലെക്സ് ആയിട്ട് വരുവാനും പിന്നെ നെഞ്ചരിച്ചില് അസിഡിറ്റി പുളിച്ച് തികട്ടൽ പോലെയുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും പിന്നെയുള്ളതാണ് നമ്മുടെ വെള്ളം കുടിക്കുമ്പോൾ അതിലുള്ള പോഷകത്തെ ആകിരണം ചെയ്യാനുള്ള ശരീരത്തിൻ്റെ കഴിവും കുറയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും ഉചിതം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ശരിയായ രീതിയിൽ ആകിരണം ചെയ്യാൻ വേണ്ടി ഇരുന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്